Hi friends, നമ്മൾ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ അല്ല ചെയ്യുന്നത്, കുറച്ച് ക്ലീനിംഗ് ടിപ്സ് ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കരുതിയാണ് ഞാൻ ഇവിടെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക. ആദ്യമായിട്ട് നമുക്ക് ഒരു കരിഞ്ഞ പാത്രം എങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കാം. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതിനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വിനീഗർ ചേർക്കുന്നുണ്ട്, സുർക്ക. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങ ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ഡിറ്റർജൻറ്റ് പൗഡറാണ്, നമ്മുടെ സോപ്പ് പൊടിയാണ് വേണ്ടത്. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൂട്ടത്തിലൊരു 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇത് നന്നായി തിളച്ച് വരുമ്പോൾ തന്നെ അതിലെ കറകളൊക്കെ ഇളകി വരും, എന്നിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. ഇത് എന്നിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 3-4 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ അതിലെ കറകളൊക്കെ കംപ്ലീറ്റ് ഇളകി വരും. ഒരു 4-5 മണിക്കൂറെങ്കിലും ഇങ്ങനെ വെക്കണം, അല്ലെങ്കിൽ ഓവർനൈറ്റ് ഇങ്ങനെ വെക്കുക. അപ്പോൾ ഈസി ആയിട്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ ഇളകി വരും. ഒരു സ്പൂൺ വെച്ച് നമ്മളിങ്ങനെ ആക്കി നോക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് കുറേയൊക്കെ ഇളകി വരും. ബാക്കിയുള്ളതൊരു സ്ക്രബ്ബർ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കാം. ഹോൾഡർ സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായി ഉരച്ച് കൊടുക്കുക. ഈ പാത്രം കണ്ടല്ലോ, നന്നായിട്ട് കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഹോൾഡർ വെച്ചിട്ടൊന്ന് ഉരച്ച് കൊടുത്തിട്ട് കറക്റ്റ് ആവുന്നില്ല, എനിക്ക് അങ്ങോട്ട് ഫ്ലെക്സിബിളായിട്ട് ഉരക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഞാനതിൽ നിന്ന് സ്ക്രബ്ബർ എടുത്ത് റിമൂവ് ചെയ്തിട്ട് അതുകൊണ്ട് കൈ കൊണ്ട് നന്നായിട്ട് ഉരച്ച് കൊടുത്ത് അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ആ ഒരു കരിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. കണ്ടോ, നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട, ഇതുപോലെ ചെയ്താൽ മതി. പാത്രം നന്നായി ക്ലീനായി വന്നപ്പോൾ സിങ്കിൽ കുറച്ച് കരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്മെല്ലൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഡൈലൂട്ട് ചെയ്ത ഡിഷ് വാഷാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ ഞാൻ കുറച്ച് കോൾഗേറ്റ് എടുത്തിട്ട് അവിടെ ഇടായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മീൻ മുറിച്ചാലും അതുപോലെ തന്നെ ഇറച്ചിയൊക്കെ വാഷ് ചെയ്താലൊക്കെ ഇതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു മീനിൻ്റെ മണവും ഇറച്ചിയുടെ മണമൊക്കെ പോയി കിട്ടും. അതുപോലെ തന്നെ സിങ്ക് നന്നായിട്ട് തിളങ്ങുകയൊക്കെ ചെയ്യും. നമ്മൾ ഫ്ലാറ്റിലൊക്കെ ആകുമ്പോൾ നമുക്ക് 2 കിച്ചണും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു സിങ്കിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ സിങ്ക് എപ്പോഴും ക്ലീൻ ആയിരിക്കണം, അല്ലെങ്കിൽ മറ്റു പാത്രത്തിലൊക്കെ സ്മെല്ല് വരാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും. വേറെ കൂടുതൽ പ്രോസസ്സൊന്നും ഇല്ലല്ലോ, കുറച്ചൊരു ടൂത്ത് പേസ്റ്റിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. പിന്നെ ആണെങ്കിൽ ഡിഷ് വാഷ് ലിക്വിഡ് നമുക്ക് എപ്പോഴും ഇവിടെ ഇരിക്കുന്നതാണല്ലോ. ഇനി ഞാനിവിടെ ഇതുപോലുള്ള ഒരു ബോട്ടിൽ, ഉള്ളിലോട്ട് കഴുകാൻ ബുദ്ധിമുട്ടുള്ള ഒരു ബോട്ടിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കാം. നമുക്ക് ബ്രഷ് ഇട്ടാലും ഫുള്ളായിട്ട് അങ്ങോട്ട് ക്ലീൻ ആയിട്ട് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൽക്ക് കുറച്ച് ഡിഷ് വാഷ് തന്നെ ഒഴിച്ചു കൊടുക്കാം ഡൈലൂട്ട് ചെയ്തിട്ട്. ഇനി ഞാനൊരു 2 കോഴിമുട്ടയുടെ തൊണ്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഈ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പൊട്ടിച്ചു കൊടുത്തിട്ട് ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഞാൻ ഇതിൻ്റെ ടോപ്പിട്ട് നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഈ മുട്ട തൊണ്ടും ഈ ഡിഷ് വാഷും ഒക്കെ കൂടെ അത് അതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് ക്ലീനാകും. പുറം ഭാഗം നമുക്കിതുപോലെ ഒരു സ്പോഞ്ച് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇത്രയുള്ള പണി നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും. നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതുപോലെ മുട്ടയുടെ ആ തൊണ്ടൊന്നും നമ്മൾ സിങ്കിൾ ഇട്ടിട്ട് അത് ബ്ലോക്ക് ആക്കരുത്. നമ്മൾ കെയർഫുള്ളി അത് കയ്യിലോട്ട് എടുത്തിട്ട് കളയണേ. ഇപ്പോൾ കണ്ടല്ലോ, ഈ കുപ്പി നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അധികം പ്രോസസ്സൊന്നുമില്ല. നമുക്ക് ഇത്രയും സിമ്പിളായിട്ട് തന്നെ ഇത് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫ്ലാസ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ വെള്ളം കൊണ്ടുപോകുന്ന കുപ്പിയോ ഒക്കെ ഒരു ബാഡ് സ്മെല്ലായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് ടൂത്ത് പേസ്റ്റ് എടുത്ത് അതിൻ്റെ ഫേസിലൊന്ന് പാർട്ടി കൊടുത്ത് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ട് കുലുക്കിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറി നല്ലൊരു റിഫ്രഷിങ് സ്മെല്ല് തന്നെ കിട്ടും. ഇത്രയുള്ള അത്ര നല്ല ഈസി ആയിട്ട് തന്നെ നമുക്കത് ക്ലീൻ ആവും. കുറേ നാളൊക്കെ അടച്ചു വെച്ചിരിക്കുന്നതൊക്കെയാണ് കുപ്പികൾ, അങ്ങനത്തെ കുപ്പികളും ഇതുപോലെ ഫ്ലാസ്കിൽ ചായയുടെ മണമോ
അതിനൊക്കെ മണങ്ങളുണ്ടെങ്കിൽ പോകാനൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. അതിന് നമുക്ക് ഈ ഒരു ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ക്ലീൻ ആക്കാം. ഇനി നമുക്ക് മൂന്നാല് മുട്ടയുടെ തോടെടുത്തിട്ട് ഈ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇത് മിക്സിയുടെ ബ്ലേഡിൻ്റെ മൂർച്ച കൂട്ടാൻ സഹായിക്കും. ഇനി ആ പൊടിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് ഈ ഫ്രൈ പാനിൻ്റെ അടിഭാഗത്തുണ്ടാവുന്ന ഓയിലും കാര്യങ്ങളൊക്കെ കളയാൻ യൂസ് ചെയ്യാം. ഇതിലേക്ക് ഞാനൊരു രണ്ട് ഡ്രോപ്സ് ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചിട്ടുണ്ട്. ഇത് എല്ലായിടത്തും ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ഡിഷ് വാഷ് ലിക്വിഡും ഈ മുട്ടയുടെ ആ തുണ്ടിൻ്റെ ഒരു പൊടിയും കൂടെ നമുക്ക് ഒരു സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് ഉരച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഫ്രൈ പാനിൻ്റെ അടിഭാഗത്ത് വരുന്ന ഈ കച്ചറകളും കരികളും ഒക്കെ പോകാനായിട്ട് സഹായിക്കും. പാത്രങ്ങൾ അടുക്കിടുക്ക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടിരിക്കും. ഇനി വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ മിക്സിയുടെ പുറം ഭാഗം ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കാം. അതിനായിട്ടൊരു മൂന്ന് നാല് ഡ്രോപ്സ് ഡിഷ് വാഷും അതുപോലെ തന്നെ പേസ്റ്റും എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അവിടെ ഇവിടെ ആയിട്ടൊന്ന് തേച്ച് കൊടുക്കാം. നമ്മളിത് കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, എല്ലാ ഭാഗത്തും എത്തിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു സ്പോഞ്ച് വെച്ചിട്ടൊന്ന് ഉരച്ച് കൊടുക്കാം. അധികം പണിയൊന്നുമില്ല. നമ്മളിതുപോലുള്ള സ്മൂത്തായിട്ടുള്ള സ്പോഞ്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. സ്ക്രബ്ബർ വെച്ചിട്ട് ഉരച്ച് ക്ലീൻ ചെയ്യരുത്, കാരണം അതിൻ്റെ ബോഡിയിലൊക്കെ നിറച്ചും സ്ക്രാച്ച് വരും. ഇപ്പോൾ കണ്ടില്ല, ഇതുപോലെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഈ ജോയിൻസിലുള്ളതൊക്കെ ഈ ചെറിയൊരു ബ്രഷ് വെച്ചിട്ടൊന്ന് ഉരച്ച് കൊടുത്താൽ അവിടെയും ക്ലീനായി കിട്ടും. ഇത്രയുള്ള കാര്യം. നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സൊന്നും ചെയ്യേണ്ടി വരില്ല. എൻ്റെ ഈ ഒരു മിക്സിക്ക് ഒരു അഞ്ചെട്ട് കൊല്ലത്തെ പഴക്കമൊക്കെ ഉണ്ട്. പക്ഷെ അത്ര അങ്ങോട്ട് കണ്ടാൽ തോന്നില്ല. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കും. അധികം കച്ചറാകുമ്പോഴേക്കും വേഗം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ ഇതുപോലെ തന്നെ പുതിയതുപോലെ തന്നെ നിൽക്കും. കളറൊന്നും അങ്ങനെ മങ്ങിപ്പോവുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്കൊന്നുമില്ല, ഈ ഒരു ടിഷ്യൂ വെച്ചിട്ട് ഇതൊന്ന് തുടച്ചെടുക്കാം. നമ്മൾ ഇത് ക്ലീൻ ചെയ്യുന്ന കൂട്ടത്തിൽ ഇതിൻ്റെ കേബിളും കൂടെ ഒന്ന് തുടച്ചു കൊടുക്കണേ. അതുമുള്ള കച്ചറും കൂടെ പോയി കിട്ടും. ഇപ്പം നമ്മൾ ആദ്യം ഇത് ടിഷ്യൂ വെച്ച് തുടച്ചതിന് ശേഷം ഞാൻ ടവൽ വെച്ചിട്ട് ഒന്ന് തുടക്കാം. ടവല് ഒന്ന് നനച്ചെടുത്ത് നന്നായി പിഴിഞ്ഞിട്ട് ആ ഒരു നനവോട് കൂടെ ഒന്ന് നന്നായി തുടച്ചെടുക്കാം. അങ്ങനെ ഒരു രണ്ട് പ്രാവശ്യം കൂടെ ഒന്ന് തുടച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ക്ലീൻ ആയിട്ട് തന്നെ കിട്ടും. എന്നിട്ട് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ ത്രൂ എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്.